അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ബാർബി ഡോൾ കേക്ക് ആണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അങ്ങനെയാണെന്ന് ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ദം ബിരിയാണിയാണ്. വെറും ദം ബിരിയാണി അല്ല, അംബൂർ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാത്രം വെച്ച് കൊടുക്കാം ബിരിയാണി വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസ് ചേർത്ത് കൊടുക്കാം. സ്പൈസിലേക്ക് നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല കാശോറിൽ ഉപ്പാണ് ചേർക്കുന്നത്, കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. സവാളയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്കുപിടിക്കും. ഇഞ്ചി നമ്മളിപ്പോൾ ചേർക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചി പെട്ടെന്ന് അടിക്കുപിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഞ്ചി സവാള ഒന്ന് വഴന്ന് ശരിക്കും വന്നതിന് ശേഷം നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമരിയാണ്. 1 കിലോ കൈമരി എടുത്തേക്കണം. അപ്പോൾ നമ്മൾ അംബൂർ ബിരിയാണി വെക്കുമ്പോഴത്തേക്കും കൈമരിയിലാണ് വെക്കാറ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ 4-5 തവണയെങ്കിലും നമ്മൾ കഴുകണ അരി. അപ്പോൾ അരി നല്ലോണം ഒന്ന് കഴുകി കുതിർത്തി വെക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത മസാലയിലേക്ക് മല്ലിയില അതുപോലെ പുതിന കട്ടിയതും ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കാം, അതുപോലെ പുതിന നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതായിട്ട് ഇഞ്ചി ചതച്ചതാണ്. നമ്മളിതിലേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മസാലകളൊന്നും നമ്മൾ ചേർക്കണില്ല. അംബൂർ ബിരിയാണിയുടെ മസാല എന്ന് പറഞ്ഞത്, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗരം മസാല, പച്ചമുളക് അങ്ങനെയുള്ള എരിവുകളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കണില്ല. മല്ലിപ്പൊടി അതൊന്നും ചേർക്കണില്ല. ഇതിൽ ആകെപ്പാടെ നമ്മൾ ചേർക്കാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് കാശ്മീരി മുളക് വെള്ളത്തിൽ നല്ലോണം കുതിർത്തി അരച്ചെടുത്തേക്കുന്ന പേസ്റ്റാണ്. ഇതാണ് മെയിൻ മസാല. ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ മഞ്ഞൾപ്പൊടികളും നമ്മൾ ചേർക്കാനുള്ള. അപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് വെള്ളത്തിൽ അരച്ചത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതുപോലെ തക്കാളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ആവരുത്. ഒരു പ്രത്യേകിച്ച് ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ തൈര് ചേർക്കണത്, അതായത് നല്ല പുളി കുറവുള്ള തൈര് ചേർക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലത്തെ പുളി കൂടിയ തൈരല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. തമിഴ്നാട്ടിലാണെങ്കിലും ബിരിയാണി വെക്കുമ്പോഴത്തേക്കും അതായത് നല്ല തൈരാണ് അവർ ചേർക്കുന്നത്. നമ്മളിവിടെ കിട്ടുന്ന പോലത്തെ പുളി ഭയങ്കരമായിട്ട് കൂടിയതല്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ തൈര് ചേർക്കാനായിട്ട്. അതുപോലെ തക്കാളിയും ഒരുപാട് ഓവറായിട്ട് ചേർക്കരുത്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. 2 കിലോ ഇറച്ചിയാണ് എടുത്തേക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേവിക്കാനുണ്ട്. ഇതിലേക്ക്
വെള്ളം എന്തായാലും ഒഴിക്കേണ്ടി വരും. ബീഫ് ആയതുകൊണ്ട് വേവാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും ഇറച്ചി നല്ലോണം സോഫ്റ്റ് ആവും. തൈരും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ദം ചെയ്യാം. ഇറച്ചി വേണം ആവശ്യമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇറച്ചി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്തെന്നാലും ഒരു മുക്കാൽ മണിക്കൂറോളം എന്തായാലും വേവ് വരും. അത്രയും ടൈം വരെ നമുക്ക് മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, വെള്ളം വറ്റിയിട്ടുണ്ടായില്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടി വരും. വെള്ളം വറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്തായാലും വറ്റാൻ സാധ്യതയില്ല. അപ്പോൾ അതിനെ അരിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ മുക്കാൽ മണിക്കൂർ മേളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയുടെ ഒക്കെ കളറ് മാറി അവർ റെഡ്ഡിഷ് ആയിട്ട് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് താഴെ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഇറക്കി വെക്കണം. അടുത്തതായിട്ട് നമുക്ക് അരി വെക്കാനായിട്ട് ഒരു വട്ട വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കാം. അരി ഉപയോഗിക്കാനാണ്. അപ്പോൾ അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ മേളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ കൈമരിയാണ്. അപ്പോൾ അത് അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടുതൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞ പ്രശ്നമില്ല, പച്ചരിയാണത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ്. അതായത് സ്പൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ബേ ലീഫാണ്. അതിൻ്റെ കൂടെ തന്നെ സ്പൈസസ് 10 ഗ്രാം വിലക്ക. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കല്ലുപ്പിടണം, ഉപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ ഒരു പാത്രത്തിന് 4-5 ഇരട്ടിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങിയാണ് കോരണത്, ഇരുത്തി വെച്ചിരിക്കണമല്ല. അപ്പോൾ നമ്മൾ അരി വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രത്തിന് 4 ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഞാൻ പുഴുങ്ങി കോരിയാണ് നമ്മൾ ഇപ്പോൾ ബിരിയാണി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളം എത്ര അരി എടുത്തിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. നമ്മൾ നോർമലി ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് ഇരുത്തി വെച്ചിരിക്കുമ്പോഴത്തേക്കും മിക്കവരും പറയുന്ന ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം എന്നാണ് പറയാറില്ല. പക്ഷേ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. അതിപ്പോൾ ഏത് പുസ്തകത്തിലെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാചകപുസ്തകം അങ്ങനെ എന്തൊരു സംഭവത്തിലെടുത്ത് നോക്കിയാലും 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം എന്ന് പറയാറുണ്ട്. അത് വെച്ചിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെ അത് നമുക്ക് അരി വെന്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞത് അപ്പോൾ പലരും ചോദിക്കണമെന്നാണ് ഞാൻ ഒന്നും കൂടി പറയുന്നത്. നമ്മൾ അരി വെക്കുമ്പോഴത്തേക്കും അരിയിൽ വെക്കുന്ന ഒരു പാത്രം എങ്ങനെയാണ്, പരന്ന പാത്രമാണോ അല്ലെങ്കിൽ വാവട്ടം കൂടിയ പാത്രമാണോ എന്ന് നോക്കുക. അതുപോലെ നമ്മൾ കൊടുക്കുന്ന തീയുടെ ഫ്ലെയിം വിറകിൽ വെക്കുന്നു അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കുന്നു, വലിയ സ്റ്റൗവിൽ വെക്കുന്നു. പിന്നീട് നമ്മൾ വെക്കുന്ന 1 കിലോ അരി അല്ലെങ്കിൽ 2 കിലോ 3 കിലോ 4 കിലോ, ഇതിനൊക്കെ വെള്ളം ഒരേ ഇതിനും ഒരേ അളവാണ്. അപ്പോൾ നമ്മൾ 1 കിലോ അരി എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ എടുക്കുന്ന പാത്രത്തിൻ്റെ 2 ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3 കിലോ അരി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതെടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ 2.5 ഇരട്ടി വെള്ളമെന്ന് പറയുമ്പോഴത്തേക്ക് അരി കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഈ അരിയുടെ ബിരിയാണി വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പാത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ പോയിട്ട് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അരി വേവില്ല, അല്ലെന്നുണ്ടെങ്കിൽ അരി കുഴഞ്ഞു പോകും. ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ബിരിയാണിയിൽ വ്യക്തത ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദം ചെയ്യുമ്പോഴത്തേക്കും അത് ഓരോരുത്തരുടെ ശൈലിയിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും ഈ പറഞ്ഞ പോലെ എന്ത് ഫീലാണ്, അതായത് നിങ്ങൾ വിറക് എന്ത് വിറകാണ് വെക്കുന്നതെന്ന് ആദ്യം നോക്കുക. അപ്പോൾ ചില ഇപ്പോൾ പുളിയുടെ വിറകൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് കിട്ടും. അതുപോലെയൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ മടലിട്ടാത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചൂട് കുറവായിരിക്കും. പിന്നീട് അതിന് കൂടിയ നല്ല വിറകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഫ്ലെയിം നല്ലോണം തീ കിട്ടും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ഗ്യാസ് സ്റ്റവ് എന്ന് പറയുമ്പോൾ ചെറിയ ബർണറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചെറിയ ബർണറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലെയിം വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരി വെച്ചിട്ട് അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പാത്രമാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം ഇടുക, വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ അത് പല പല ഇതിൽ വേവ് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ അത് വെച്ച് നോക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന അരി എന്ന് പറയുമ്പോൾ കൈമരി തന്നെ ഒരുപാട് ബ്രാൻഡുണ്ട്. അപ്പോൾ അതിലും ഈ പറഞ്ഞ അരിയുടെ വേവിന് വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഏതരിയാണ്, ഇപ്പോൾ അലിബാബയാണെന്നുണ്ടെങ്കിൽ അലിബാബ അതെടുത്തിട്ട് വെച്ച് നോക്കുക, അല്ലെങ്കിൽ കൈമ റോസ് ആണെന്നുണ്ടെങ്കിൽ റോസ് കൈമ, അപ്പോൾ അതും നോക്കി വെച്ച് നോക്കിയിട്ട് അതിനുശേഷം രണ്ടാമത് ഈ പറഞ്ഞ ദം ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ വേവ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അരിയിടാനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിലേക്ക് നമുക്ക് അരി കഴുകി ഉടുത്തേക്ക് വെച്ച് അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിയാണ് എടുത്തേക്കണം, കൈമരിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 വേവാക്കി എടുക്കണം.
അപ്പോൾ നമ്മൾ അരി വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 75% എടുത്തിട്ടുള്ള അരി 50% കുറച്ച് കൂട്ടിയാണ് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഇനി അരി നേരെ കോരണം. കോരി നമ്മൾ വേറെ ഇനി പാത്രത്തിലേക്ക് ഒന്ന് മാറ്റണം. ജസ്റ്റ് ഈ ഒരു ഊട്ടക്കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് മസാല വെച്ചിട്ടുണ്ട്. ഈ മസാലയുടെ മുകളിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ബാക്കി ദമ്മിലാണ് വേവാൻ പോണത്. ഉരിയിലോ അരിയിലോ കൊണ്ട് വലിയ കാര്യമായിട്ട് ലെയർ ചെയ്യാനൊന്നുമില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന തരത്തിൽ ഇട്ട് നോക്കാം. സാധാരണ അമ്പൂർ ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാനത് മിക്സ് ചെയ്യാറുണ്ട്. ഞാനതിപ്പോൾ മിക്സ് ചെയ്യാനുള്ള മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കംപ്ലീറ്റ് ചോറിൽ കയറി പിടിക്കും. അത് ഇങ്ങനെ തന്നെ ഒന്ന് വലിച്ചിട്ടിട്ട് നമുക്ക് പൈ ഒന്ന് ദം ചെയ്തെടുക്കാം. ബാക്കിയുള്ള റൈസും കൂടി മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് പയ്യെ ഒന്ന് വലിച്ച് വലിച്ചു കൊടുക്കാം. ഒരു ഷർട്ട് അല്ലെങ്കിൽ ചെറിയൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് സ്പൂൺ വലിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കശുവണ്ടി കിസ്മിസ് അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അമ്പൂർ ബിരിയാണിയുടെ ആ ഒരു പ്രത്യേകത ആണത്. അതായത് ആ ഒരു മുളക് അരച്ചത് അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ കൂട്ടെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ദം ചെയ്യാം. ദം ചെയ്തെടുക്കണം. നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കണം. മഴ ചെയ്തുകൊണ്ട് വിറക് ദം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. മഴ ഇപ്പോൾ തന്നെ വരും. അതുകൊണ്ട് സ്റ്റൗവിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ മൈദ ഒട്ടിച്ചിട്ട് ഫ്ലെയിം ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരെ നമ്മുടെ റൈസ് വെച്ച് കൊടുക്കാം. മൂടി എടുത്തിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യണത്. അപ്പോൾ അടുപ്പ് മീൻസ് നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് നമ്മൾ ദം ചെയ്യണത്. അപ്പോൾ വിറകിൻ്റെ എന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കുന്നത് അത് താഴത്തേക്ക് വിറകിട്ട് കത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി കനൽ കത്തിച്ചിരുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഈ ഒരു ഫ്ലെയിമിൽ, അതായത് അടിയിൽ നമ്മൾ ഫ്ലെയിം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 15 മിനിറ്റ് മതി. 15 മിനിറ്റ് നമുക്ക് അതായത് അങ്ങനെ തമ്മിലിടാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി കനൽ ഒന്ന് കത്തിച്ചിടണം. അപ്പോൾ അതൊന്ന് ആവട്ടെ, ഒരു 15 മിനിറ്റ് ആവട്ടെ. എന്താ അതിന് ശേഷം നമുക്ക് മുകളിലും കൂടി താഴത്തേക്ക് തീ കൊടുക്കാം. അപ്പോൾ നമ്മൾ ദമ്മിട്ടിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വലിഞ്ഞിടണം. അപ്പോൾ നമുക്ക് ഉള്ള വെള്ളം കൂടെ ഒന്ന് വലിയാനായിട്ട് നമുക്കിപ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ആ മുകളിലത്തെ ആ ഒരു റൈസിന് ഒന്ന് വേവാവണം. പിന്നെ അതുപോലെ അടിയിൽ നിന്നുള്ള ആവി അടിച്ചിട്ട് ഒന്ന് വേവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലും കൂടി കനലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്നുള്ള ചൂട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽനിന്നും കൂടി താഴത്തേക്ക് ചൂട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 10-15 മിനിറ്റോളം തന്നെ അങ്ങനെ നോക്കാം. കനലിൽ കെട്ടു പോകുന്ന ടൈം വരെ നമുക്ക് അങ്ങനെ വെച്ചേക്കാം. അതിന് ശേഷം നമുക്കത് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മൾ മഴ കാരണം നേരെ അകത്തേക്ക് എടുത്ത് പിന്നെ നമുക്കൊന്ന് പയ്യെ ബിരിയാണി ഒന്ന് പൊട്ടിക്കാം. ശേഷം ഒരു അരമണിക്കൂറോളം കനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കനലിൽ കെട്ടു പോകുന്ന ടൈം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് പയ്യെ പൊട്ടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് റൈസ് ഒന്ന് പയ്യെ മാറ്റാം. ഇനി നമുക്ക് മസാല പയ്യെ എടുക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഒരു എല്ലയിലേക്ക് നമുക്കൊന്ന് കിളമ്പോ. അപ്പോൾ ആദ്യമേ ബിരിയാണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. പീസാണ് ഇട്ടേക്കണം. പിന്നീട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അത് വൈറ്റ് റൈസും മിക്സായിട്ടാണ് മസാല റൈസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇലയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്പൂർ ബിരിയാണിയുടെ മെയിൻ സൈഡായിട്ട് വരുന്ന ഒരു സംഭവമാണ് ബ്രിഞ്ചൽ കറി. അപ്പോൾ ഇത് ഡ്രൈ ആണ് കറി. അപ്പോൾ ഇത് ബ്രിഞ്ചൽ കറി നമ്മൾ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്ത അമ്പൂർ ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുപോകുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. പിന്നീട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻറ്റ് ചട്നിയാണ്. അതായത് പുതിനയും തേങ്ങയും വെളിച്ചെണ്ണയും കൂടി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഒരു ടേസ്റ്റാണ് സംഭവം ഇതിന് കഴിക്കാനായിട്ട്. പിന്നീട് നമ്മൾ സാലഡ് എടുത്തിട്ടുണ്ട്. നോർമൽ റൈത്താണ് കേട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ദഹനത്തിന് വേണ്ടി ഒരു പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പപ്പടവും നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു
മുട്ട, ഒരു കോഴിമുട്ടയും. അപ്പൊ ഇത്രയാണ് ഞാൻ അംബൂർ ബിരിയാണിയുടെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിരിയാണി എങ്ങനെയുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പൊ ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ മുട്ട പൈ ഒന്ന് മാറ്റി വെക്കാം. ആദ്യം മസാലയും ചോറും കൂടി കഴിക്കാം. ബീഫ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മട്ടൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് അടിക്കും. അത് അടുത്ത ദിവസം നമുക്ക് വെക്കാം ബിരിയാണി, മട്ടൻ അംബൂർ ബിരിയാണി. അതൊന്ന് കഴിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രിഞ്ചൽ കറിയും കൂടി ചേർത്തിട്ട് ആദ്യത്തെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കാശ്മീരി മുളകിൻ്റെ ചെറിയൊരു എരിവാണുള്ളത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് മിൻറ്റ് ചട്നി, അതായത് തേങ്ങയും കൂടി ചേർത്തേക്കുന്ന ചട്നി ചേർത്തിട്ട് നമ്മുടെ നോർമൽ സാലഡ്, പിന്നീട് കുറച്ച് പപ്പടം കൂടി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇത് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർത്തൊന്ന് കഴിക്കാം. ഇറച്ചി ചേർത്തിട്ടുണ്ട്, അതുപോലെ ഒരു കുറച്ച് മുട്ട, മുട്ട എടുക്കാം. പിന്നീട് നമ്മുടെ സാലഡ്, ഇച്ചിരി തേങ്ങ, അതുപോലെ നമ്മുടെ മെയിൻ ബ്രിഞ്ചൽ കറി. അപ്പോൾ ഇത്രയും സംഭവം നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കഴിച്ചതിൽ വെച്ച് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് അംബൂർ ബിരിയാണി. അപ്പോൾ ഇത് നമുക്ക് അംബൂർ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ അന്ന് പറഞ്ഞ അംബൂർ സ്റ്റാർ ബിരിയാണി, അപ്പോൾ അത് കോയമ്പത്തൂരും പിന്നീട് അംബൂർ, അപ്പോൾ കോയമ്പത്തൂരാണ് എറണാകുളത്ത് നിന്ന് ഏറ്റവും അടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ തരത്തിൽ റെസിപ്പി ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, ഒരുപാട് സ്പൈസിയല്ല, കാശ്മീരി മുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. വേറെ പച്ചമുളകും ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിനകത്ത് കൂട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ എല്ലാ ബിരിയാണിയിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതായത് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു തലപ്പുറക്കട്ടി ബിരിയാണി, അതുപോലെ തന്നെ അതും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിരിയാണിയാണ്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോക്കുക. അതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു പൈനാപ്പിളിൻ്റെ പീസ്, അപ്പോൾ ഇപ്പോൾ നേരത്തെ കഴിക്കണം, രണ്ട് പിടി കഴിച്ചപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കാനുള്ള പൈനാപ്പിളിൻ്റെ പീസ് കൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ് ലൈൻ കൂടി കഴിച്ച് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.